हेलो 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 हेलो, गुड मॉर्निंग 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 मैम, गुड मॉर्निंग मॉर्निंग मैम, गुड मॉर्निंग मॉर्निंग मैम, गुड मॉर्निंग मॉर्निंग പറയൂ പറയൂ എന്താ മോനെ? ക്രിസ്മസ് കഴിഞ്ഞു, ക്രിസ്മസ് ക്രിസ്മസ് കഴിഞ്ഞു, ക്രിസ്മസ് സൂപ്പർ, ക്രിസ്മസ് സൂപ്പർ, വെരി ഗുഡ്, മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, താങ്ക് യു, താങ്ക് യു, ഹാപ്പി ന്യൂ ഇയർ. അവിടെ ഒരു ക്രിസ്മസ് പപ്പയൊക്കെ വന്നിരിക്കണ്ടല്ലോ, തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ക്രിസ്മസ് പപ്പ വന്നിരിക്കണ്ടല്ലോ ക്ലാസ്സില്. അയ്യോ, ഒരു ക്രിസ്മസ് പപ്പ വന്നിരിക്കണു ക്ലാസ്സില്, തൊപ്പിയൊക്കെ വെച്ചിട്ട്. തൊപ്പിയൊക്കെ വെച്ചൊരു ക്രിസ്മസ് പപ്പ വന്നിട്ടുണ്ട്. എല്ലാരും മക്കള് ക്രിസ്മസിന് കേക്കൊക്കെ മുറിച്ചോ? കേക്കൊക്കെ വാങ്ങിച്ചോ? ക്രിബൊക്കെ ഉണ്ടാക്കിയോ? ക്രിബൊക്കെ ഉണ്ടാക്കിയോ? ക്രിസ്മസ് ട്രീ ഒക്കെ ഇങ്ങനെ ബൾബൊക്കെ ഇട്ടോ? എന്തോ കേക്ക് മുറിച്ചോ? വെരി ഗുഡ്, വെരി ഗുഡ്, വാവ്, സൂപ്പർ. ഞങ്ങള് പറഞ്ഞില്ലായിരുന്നേ ആ ഇതല്ലേ ബർത്ത്ഡേ അല്ലേ? സൂപ്പർ ആയിരുന്ന ബർത്ത്ഡേ. വെരി ഗുഡ്. സ്റ്റാർ ഇട്ടു, കുഞ്ഞു സ്റ്റാർ ഇട്ടു, വലിയ സ്റ്റാർ ഇട്ടു, കുഞ്ഞു സ്റ്റാർ ഇട്ടു, ക്രിസ്മസ് ക്ലബ് ഉണ്ടാക്കി. ആ ഞാൻ സ്റ്റാർ ഒന്നും ഇട്ടില്ല, ഞാൻ മൈലാഞ്ചി ഇട്ടു. ഞാൻ സ്റ്റാർ ഇട്ടില്ല, മൈലാഞ്ചി ഇട്ടു. ഞാൻ സ്റ്റാർ അല്ല ഇട്ടെ, മൈലാഞ്ചിയാണ്. ഞാൻ ഇട്ടുതേ, എന്റെ കയ്യില് മൈലാഞ്ചി ഇട്ടുതേ. ഓ, അപ്പഴേ നമുക്ക് ഇന്നലെ എന്താ പഠിച്ചേ? എന്താ നമ്മൾ പഠിച്ചണേ? സ്വരാക്ഷരം അല്ലേ? സ്വരാക്ഷരങ്ങൾ എന്തൊക്കെയാ? സ്വരാക്ഷരങ്ങൾ അല്ലേ? ആരുടെയോ ഒരാളുടെ ഓഡിയോ ഭയങ്കര പ്രോബ്ലം ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നണ ആർക്കെങ്കിലും അറിയാം എന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തോളൂ. ഇപ്പൊ ശരിയായി. അത് ആരുടെയോ ഒരാളുടെയാണ് ഓഡിയോയ്ക്ക് ഭയങ്കര പ്രശ്നം. ഓക്കേ, അങ്ങനെ സ്വരാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. അത് ഇന്നലെ നമ്മള് എങ്ങനെയാ ഏതോ ഒരു അക്ഷരം എങ്ങനെയാ കണ്ടറിയണേ? ഏതായിരുന്നു? എങ്ങനെയായിരുന്നു റാ? വിള്ളു പോലെ വളഞ്ഞ
അത് നമ്മള് പഠിച്ചു കിട്ടോ. ഇന്ന് നമ്മള് വേറൊരു അക്ഷരം കണ്ടാല് എങ്ങനെ മനസ്സിലാക്കണേന്നാണ് ഇന്ന് നമ്മള് പഠിച്ചത്. കണ്ടോ റായ താമര വര കര കര കജ രാഗാണേ റായൊന്നു വളഞ്ഞ രായായി റായൊന്നു വളഞ്ഞ രായായി ആ റായ എങ്ങനെ എഴുതണേ മഴവില്ലു പോലെ വളഞ്ഞ് ആ മഴവില്ലു പോലെ അകത്തേക്ക് വളച്ച എന്തായി അമ്മ നാളെ വാവാവ ഉറക്കണത് അമ്മമാര് വാവാവ ഉറക്കും എങ്ങനെയാ രാജി രാജി രാജോ എന്നിങ്ങനെ വാവാവ ഉറക്കും എത് വെച്ചിട്ട് രാവിലെ രാരാരെ ഉറക്കും എങ്ങനെയാ വാവാവ ഉറക്ക കുഞ്ഞുവാവയായിരുന്നപ്പം കുഞ്ഞുവാവയായിരുന്നപ്പം അമ്മമാര് വാവാവ ഉറക്കണത് അങ്ങനെയാ രാരീരാരോ ആ വാവാവ ഓർക്കണ രാ എഴുതാൻ എങ്ങനെയാ റായൊന്നു വളഞ്ഞ രായ എന്തെളുപ്പാലേ മഴവില്ലു പോലെ വളച്ച് റായ എഴുതിയിട്ട് റായ ഇങ്ങനെ അകത്തേക്ക് വളച്ചെടുത്ത എന്തെളുപ്പ എന്തെളുപ്പ നമുക്കെല്ലാം എഴുതാൻ പഠിക്കാൻ കാണാൻ കണ്ട നമുക്ക് മനസ്സിലാവണം എങ്ങനെ നോക്കൂ റായൊന്നു വളഞ്ഞപ്പ രായായി മഴവില്ലു പോലെ വളച്ച് റായെഴുതി റായിൽ നിന്നായി റായൊന്നു വളഞ്ഞ രായായി ആ നോക്കൂ മക്കളെ ആ രായിൽ നിന്നും നോക്കൂ 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 രായിൽ നിന്നും തായാവാം ആ രാ പുറത്തേക്ക് ഇട്ടു കഴിഞ്ഞ തായായിന് എന്തെളുപ്പായി രായിൽ നിന്നും തായാവാം രായിൽ നിന്നും തായാവാം നമ്മളൊരു പാട്ടാണ് കേട്ടോ ഇപ്പൊ പഠിക്കണേ അപ്പൊ നമ്മളീ ഇത് പറഞ്ഞു കഴിയുമ്പോ ഒരു പാട്ട് പഠിക്കും രായിൽ നിന്നും തായാവാം രായിൽ നിന്ന് എന്താ ഉണ്ടാക്ക
റായിൽ നിന്ന് നമ്മൾ എന്താ ഉണ്ടാക്കിയേ? റായിൽ നിന്ന് നമ്മൾ എന്താ ഉണ്ടാക്കിയേ? രായിൽ നിന്ന് നമ്മൾ എന്താ ഉണ്ടാക്കിയേ? രണ്ടെണ്ണം ചേർന്നാൽ രാ, താ രണ്ടു ചേർന്നാൽ, താ രണ്ടു ചേർന്നാൽ ഇത്തായും, തായിത്തയങ്ങനെ തത്തകളായി തത്തി തത്തി കളിയായി. അത്രയുള്ളൂ പാട്ട് പഠിച്ചത്. തത്തി തത്തി കളിയായി. എന്തെളുപ്പല്ലേ? മഴവില് പോലെ വളഞ്ഞിരിക്കണ റാ, റായിൽ നിന്ന് രാ, രായിൽ നിന്ന് താ, താ രണ്ടെണ്ണം ചേർത്ത് വച്ചപ്പോ ഇത്ത, അങ്ങനെ തായു ഇത്തായും കൂടി ചേർന്നപ്പ തത്തയായി. വാവ്, സൂപ്പർ സൂപ്പർ. തത്തയായി. താ വരയ്ക്കാൻ അറിയാമോ? വരക്കണ്ട ആരും. ഇപ്പൊ നമുക്ക് പാടിയാ മതി കേട്ടോ, പിന്നെ വരച്ചു നോക്കിയാ മതി. മിസ് പാടി തന്നെ നമ്മുടെ പാട്ടിനൊത്ത് നിങ്ങൾ പിന്നെ ഇങ്ങനെ വരച്ചു നോക്കിയാ മതി കേട്ടോ. ഇപ്പൊ വരക്കണ്ട കേട്ടോ. പറയൂ പറയൂ നിഹാരിക, പറയൂ. പന്ത്രണ്ടൊക്കെ ആരെയാണ്? പന്ത്രണ്ട് പതിമൂന്നൊക്കെ എന്താ മനെ? എന്താണ് നിഹാരികയ്ക്ക് ആവശ്യം? പറയൂ നിഹാരികയ്ക്ക് എന്താ ബുദ്ധിമുട്ട്? പറയൂ കേക്കട്ടെ, നിഹാരികയുടെ ബുദ്ധിമുട്ട് കേക്കട്ടെ. പറയൂ പറയൂ, വളരെ ബുദ്ധിമുട്ട് നിഹാരിക. നിഹാരികയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂണ്ട. എന്ത് ബുദ്ധിമുട്ടാണ് ആവോ പാവം കുഞ്ഞിന്? മിസ് സംസാരിക്കുന്നതാണോ നിഹാരികയ്ക്ക് ബുദ്ധിമുട്ടാവണേ? ആണോ ആണോ നിഹാരിക കുട്ടി? ഓ പറയൂ. എന്തോ എന്തോ എനിച്ചൊന്നും മനസ്സിലാവണില്ലേ, എനിച്ചൊന്നും മനസ്സിലാവണില്ലേ എന്റെ ദൈവമേ. അപ്പളേ ദേ ഇത് കണ്ടോ. അപ്പൊ എന്താ നമ്മൾ പഠിച്ചേ? റായൊന്ന് ിൽ നിന്നും തായാവാം, താ രണ്ട് ചേർന്നാലിത്തായും, താ രണ്ട് ചേർന്നാലിത്തായും ഇത്തായും തായിത്തയങ്ങനെ 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 തായിത്തരങ്ങനെ തത്തകളായി തത്തി തത്തി കളിയായി 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 എങ്ങനെയാ?
എന്നെങ്ങനെ എഴുതാം പറയുടറായും അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്ന് പഠിച്ചേ ബഹളാണിട്ടോ മക്കളെ ഒന്നു വളഞ്ഞാരായി രായിൽ നിന്നും തായാവാം എങ്ങനെയാ റായൊന്നു വളഞ്ഞ രായായി അല്ല 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 ഇവിടെ ശ്രദ്ധിക്കൂ റായൊന്നു വളഞ്ഞാരായി അവിടെ ഒരാളെ ഇഷ്ടത്തിന് പാടുന്നുണ്ട് കേട്ടോ, അങ്ങനെ പാടണ്ട. താ രണ്ട് ചേർന്നാലിത്തായും തായിത്ത അങ്ങനെ കളിയായി പാടുന്ന ഉറക്കെ ഉറക്ക പാടുന്ന അഭിരഞ്ജനാണോ? ഞാനാണോ? വാ, ഇതാര ഈ ഞാൻ? തത്തി കളിയായി. വാ, തത്തി അഭിയാണോ? വെരി ഗുഡ്. ആ അഭി പഠിച്ചോ റായിന്റെ അയ്യോ ഒക്കെ എഴുതാൻ? ആ വെരി ഗുഡ് മിടുക്കൻ. എഴുതണ്ട എഴുതണ്ട, ഞാൻ എഴുതിക്കണില്ല, ഒരാളും എഴുതണ്ട. നിങ്ങൾ പാട്ട് പാടി തന്നെ വെറുതെ ഇരിക്കുമ്പോ എഴുതി നോക്കിയാ മതി, ക്ലാസ്സിൽ എഴുതണ്ട. ഓക്കെ, അക്ഷരങ്ങൾ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവണം, അക്ഷരങ്ങൾ കാണുമ്പം മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുഞ്ഞു 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 പാട്ടുകളിൽ കൂടി അക്ഷരങ്ങൾ മനസ്സിലാക്കണം. അക്ഷരങ്ങളാണ് ഇന്ന് പഠിച്ചത്. രാ പഠിച്ചു, രായിൽ നിന്ന് താ പഠിച്ചു, താ പഠിച്ചു, രായും റായും പഠിച്ചാ കാണാൻ എളുപ്പായിട്ട് നമുക്ക് ആ മനസ്സിലാവും. ആ എന്ന് എഴുതാൻ ആയില് ഈ അക്ഷരങ്ങളൊക്കെ ഉണ്ട്. ആ അത് നമുക്ക് പിന്നെ പഠിക്കാം. ആ എങ്ങനെ എഴുതണെന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇച്ചിരി സമയം മതി ആ എഴുതാൻ, ഇച്ചിരി സമയം. എന്താ മനെ? അഭിച്ചറിയാമോ?
അഭി ഒരു മിടുക്കനാണ് അഭിക്ക് അറിയാന്ന് എന്ത് ചെയ്യാനാ അല്ലേ ഇമ്രാൻ അഭിച്ച് അറിയാന്ന് ഇമ്രാനും അറിയാന്ന് പറയൂ എനിക്കും കണ്ടാലറിയാം എനിക്കും കണ്ടാലറിയാം എന്നാ എല്ലാരും ഓഫ് ഓഡിയോ ഓഫ് ചെയ്യൂ അറിയാവുന്നവരൊക്കെ ഒന്ന് ഓഡിയോ ഓഫ് ചെയ്തേ ആർക്കൊക്കെ അറിയാം നോക്കട്ടെ അറിയാൻ വയ്യാത്തവരൊക്കെ ഓഡിയോ ഇപ്പൊ ഓൺ ചെയ്യുവേ അറിയാവുന്നവരൊക്കെ ഓഡിയോ ഓഫ് ചെയ്യുവേ നോക്കട്ടെ ഐഡന് അറിയത്തില്ലെന്ന് തോന്നുന്നു ഐഡൻ ഓഡിയോ ഓഫ് ചെയ്തില്ല കേട്ടോ ഐഡൻ എനിച്ചും അറിയാമോ അതാരാ അഡ്രൽ ആ ദൈവമേ റയാൻ റയാൻ കുട്ടൻ അറിയാമോ ആന്റണി കുട്ടന് മനസ്സിലായോ വാവയ്ക്ക് റാ കണ്ടാ മനസ്സിലായോ ഇടുക്കാൻ റാ എങ്ങനെയാ ഇരിച്ചണേ റാ എങ്ങനെയാ ഇരിക്കണേ എങ്ങനെ ഇരിക്കണേ റാ വളഞ്ഞ് മഴവില് പോലെ വളഞ്ഞ് അല്ലേ എങ്ങനെയാ ഇരിച്ചണേ നോക്കൂ നോക്കൂ ഇതെങ്ങനെയാ റായിരിക്ക നോക്കൂ കണ്ടോ ആന്റണി കുട്ട കണ്ടോ ഇതെങ്ങനെയാ റായി കണ്ടോ 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 ആ ഇങ്ങനെയാ എന്താ ഇരിക്ക ഇങ്ങനെ ഇരിക്കണേ എന്താ റ ഇങ്ങനെയാ മഴവില്ലിരിക്ക മഴവില്ല് ഇങ്ങനെയാ ഇരിക്ക ഇങ്ങനെ വളഞ്ഞിരിക്ക അപ്പൊ ഈ റാ ഇങ്ങനെ അകത്തേക്ക് വളഞ്ഞ ഏത് അക്ഷര കാണുക ഏത് അക്ഷര കാണ രാ വെറി ഗുഡ് മിടുക്ക രാ ഈ രായിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോ എന്താ അക്ഷര കാണുക വെരി ഗുഡ് അപ്പൊ റായുണ്ട് റായിൽ നിന്ന് അകത്തേക്ക് രായുണ്ട് രായിൽ നിന്നും തായുണ്ട് ഈ താ രണ്ടെണ്ണം ചേരുമ്പോ നമ്മൾ ഇത്താന്ന് പറയും അങ്ങനെ തായും ഇത്തായും കൂടി ചേരുമ്പോ നമുക്ക് ഇഷ്ടമുള്ള തത്ത എങ്ങനെയാ കളിക്ക തത്ത എങ്ങനെയാ കളിക്ക തത്തി തത്തി കളിക്കും എങ്ങനെയാ തത്തി തത്തി കളിക്കണേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തത്തകൾ ഇങ്ങനെ പറന്ന് 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 കളിക്കും തത്തി തത്തി കളിയായി വെരി ഗുഡ് ആന്റണി കുട്ട വെരി ഗുഡ് മിടുക്കനാണ് ആന്റണി കുട്ട മിടുക്കനാണ് മിടുക്കനാണേ വെരി ഗുഡ് വെരി ഗുഡ് ഓക്കേ അവിടെ എന്താണ് ദുർവേൻ ദൃശ്യം കാണിച്ചു തരുന്നേ എന്നെ എന്നെ എന്തോ ഭയങ്കര കാണിച്ചു തരുന്നുണ്ട് നോക്കട്ടെ ഞാൻ ചെയ്ത് നോക്കട്ടെ എന്താണ് സംഭവം വാവ് റായാണോ വാവ് റാ ദേ ദുർവേയുടെ തലയിൽ ഇരിക്കുന്നു റാ വെരി ഗുഡ് റായുണ്ട് റായുണ്ട് എല്ലാരും ക്രിസ്മസിന് തൊപ്പിയൊക്കെ വാങ്ങിച്ചോ ആ
കാണിച്ചോ. വെരി ഗുഡ്. എല്ലാരും തലയില് തൊപ്പിയൊക്കെ വെച്ചോ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമ്മള് എന്തൊക്കെയാ പഠിച്ചെ? സ്വരാക്ഷരങ്ങൾ പഠിച്ചു എല്ലാരും. നമ്മള് സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് പഠിച്ചു. അതില് ആ ഇറു എ ഐ ഓ ഔ അം അ, അതിന് സ്വരങ്ങളുണ്ട്, വേറെ 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 സ്വരം. അതിനാ സ്വരാക്ഷരം എന്ന് പറയാ, ശബ്ദം സ്വരം വേറെ വേറെ വേറെ. ആ ആ ഇ ഇ ഉ ഉ എറു എ എ ഐ ഓ ഓ ഔ, ഇങ്ങനെ വേറെ വേറെ ശബ്ദത്തിൽ പറയും. അപ്പൊ അതിന് സ്വരാക്ഷരം. ഇപ്പൊ നമ്മൾ പഠിച്ചു റ ര ത, അതിന് വേറെ വേറെ സ്വരയില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. സ്വരയില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ, ഒരേ സ്വര. ആ ആ ആം ലേ റ ര ത, അതിനൊക്കെ ഒരേ ശബ്ദ. സൗണ്ട് വേറെ, വ്യത്യാസമായിട്ടുള്ള സ്വരയിൽ ഒരേ സ്വരത്തില് ശബ്ദങ്ങൾ വേറെ, ചാരണം മാത്രം വേറെ. അപ്പൊ മൂന്ന് വേറെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. കണ്ടറിയാൻ പാവത്തിന് പഠിച്ചു അല്ലേ, കണ്ടറിയാൻ പാകത്തിന് നമ്മൾ പഠിച്ചു. ഏതൊക്കെ അക്ഷരങ്ങളാ പഠിച്ചു? അഭിരഞ്ജന ഒന്ന് പറഞ്ഞ, ഓൺ ചെയ്തിട്ടൊന്ന് പറഞ്ഞ അഭിരഞ്ജന, ഏതൊക്കെ അക്ഷരങ്ങളാ വേറെ പഠിച്ചെന്നൊന്ന് പറഞ്ഞു. ഇന്ന് പഠിച്ച അക്ഷരങ്ങൾ ആ പിന്നെ എന്ന് പറയൂ. റായും രായും പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടും ഒരേപോലെ അല്ല പറയ, ഒന്ന് റാ മറ്റേതോ അഭിരഞ്ജന. അത് ഓഫ് ചെയ്യൂ, ഓഡിയോ ഓഫ് ചെയ്യൂ. റയാൻ, റയാൻ ഇന്ന് എന്തൊക്കെയാ പഠിച്ചെ? ഏതൊക്കെ അക്ഷര റയാൻ പഠിച്ചെ? ആയല്ല ഇന്ന് പഠിച്ചത്. റ പിന്നെയോ? ര ര ഏതാ? ര. നമ്മള് റ എന്ന് പറയുമ്പോഴില്ലേ കണ്ടോ, ആ അങ്ങനെ വരണം. റ റന്ന് പറയുമ്പോ മേളില് എന്നുള്ള ഒച്ച ഉണ്ടാക്കണം, എന്നിട്ട് വേണം റ പറയാൻ. ര പറയാന് മറ്റേതെന്താ? റ കണ്ടോ. എന്റെ ദുർവ കുട്ടിയെ, ആ ചീപ്പൊക്കെ ഒന്ന് എടുത്തൊന്ന് മാറ്റിയെന്ന്. സുന്ദരികളാ, ഒന്ന് മാറി മച്ചേത്. നല്ല സുന്ദരി കുട്ടികളാണല്ലോ, പിന്നെ എന്തിനു എപ്പോഴും തലമുടിയൊക്കെ ചീവിക്കൊണ്ടിരിക്കുന്നെ? എന്തിനാ, എന്താ കാര്യം? സിയെ കുട്ടി ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ? ഒന്ന് ഓൺ ചെയ്യൂ. ദുർവ എന്റെ ദശ, ആ ഞാൻ ചീപ്പ് ഞാൻ അവിടെ വന്ന് എന്റെ വീട്ടിലേക്ക് എത്തിണ്ടിരു കേട്ടോ, അതവിടെ വച്ചില്ലെങ്കിൽ. ഓക്കെ വെരി ഗുഡ്. ധൃഷ്ണയുടെയും ദുർവയുടെയും ചീപ്പ് ഞാൻ എന്റെ വീട്ടിലേക്ക് എടുത്തോണ്ട് വരും. ഇത് ക്ലാസ് കഴിഞ്ഞ
ഈ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ അപ്പ എത്തുകയായി വീട്ടിലേക്ക്. ആ ചീപ്പ് കൊണ്ടുവരും. സിയ സിയ കുട്ടി ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ? പിന്നെയോ പിന്നെയോ ഓക്കെ. ഇമ്രാൻ കുട്ടൻ എന്തൊക്കെ പഠിച്ചു ഇന്ന്? ഇമ്രാൻ എന്തൊക്കെയാ പഠിച്ചേ? നക്ഷത്ര നിഹാരിക കുട്ടി എന്താ പഠിച്ചേ ഇന്ന്? നിഹാരിക കുട്ടി എന്താ ഉടക്കലിരിക്കും എന്നോട്. നിഹാരിക കുട്ടി ഇന്ന് എന്താ പഠിച്ചേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ആരാണ്? ഇന്നെന്താ ദർശിത കുട്ടി ഇങ്ങനെ അടങ്ങിയിരിക്കുന്നേ? എന്ത് പറ്റി? ദർശിത കുട്ടി അങ്ങ് ദൂരെ അടങ്ങിയിരിക്കുവാണല്ലോ. ഇന്ന് എന്ത് പറ്റി? ഇന്ന് എന്താ പഠിച്ചേ? ഓക്കേ. ഇനി ആരാണ്? ആര്യദേവി എന്ത് പഠിച്ചു? ആര്യദേവി എന്താ പഠിച്ചേ? വെരി ഗുഡ്. പ്രത്യാക്ഷ് പഠിച്ചു എന്തേലും? എന്താ ഇന്ന് പഠിച്ചേ? വെരി ഗുഡ്. ഏഡിയൻ എന്താ പഠിച്ചേ? എന്താ പഠിച്ചത്? ഓഡിയോ ഓഫ് ആക്കി. ഈ ദുർവയാണോ റെഡ് ഉടുപ്പാണോ? ദുർവ ആണോ റെഡ് ഉടുപ്പ് ആരാ? ആ എനിക്ക് അറിയണ്ടേ ഇതിൽ ആരാ ദുർവ ആരാ? ഓക്കെ. അപ്പൊ ദുർവക്കുട്ടി ഒരു കാര്യം ചെയ്യണം കേട്ടോ. ദുർവക്കുട്ടി ദുർവക്കുട്ടി എന്റെ വീട്ടിലേക്ക് ഇങ്ങു പോരണം. എന്തിനാന്നറിയോ? എന്നെ ഒരുക്കാൻ ആരുമില്ല. ദുർവയ്ക്ക് ഭയങ്കരമായിട്ട് ഒരുങ്ങാൻ ഇഷ്ടാന്ന് തോന്നുന്നു. തലമുടി ചീവുന്നു, പൊട്ടു തൊടുന്നു. അപ്പൊ ദുർവ ഇങ്ങോട്ട് പോരെ. മിസ്സിനെ ഒന്ന് ഒരുക്കിയൊക്കെ ഇടയ്ക്ക് ദിവസം ഒരുക്കിയൊക്കെ തരാൻ ആരുമില്ല. മിസ്സിന്റെ ഈ കാല് വയ്യാണ്ട് ഒരുങ്ങുന്ന മൈലാഞ്ചി ഇട്ട് തരാം. മൈലാഞ്ചി ഇട്ടൊക്കെ തരാം. മൈലാഞ്ചി ഇട്ട് തരാം. എന്താ എന്റെ കയ്യിൽ ഇപ്പൊ മൈലാഞ്ചി ഉണ്ട്. മൈലാഞ്ചി ഒക്കെ ഇട്ട് തരാം. വീടങ്ങ് ദൂരെ. കാലടി അങ്കമാലി, കാലടി കാഞ്ഞൂർ. ഒരു വണ്ടി വിളിച്ചിങ്ങ് പോരെ. എന്താ മക്കളെ? വേണം വേണം. എഡ്രിലിനെ കൊണ്ടുവരണം. എഡ്രിലിനെ വേണം. മിഷിന് മിഷിന് എല്ലാ മക്കളെയും വേണം. എല്ലാ മക്കളും വരണം മിഷിന്റെ വീട്ടിലേക്ക്. അപ്പൊ എല്ലാ മക്കളും പോരെ കേട്ടോ. സമയം കൂട്ട്. നമ്മുടെ ടൈം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു, ബൈ ബൈ, ബൈ ബൈ.